ഹലോ, എല്ലാവർക്കും മിസ്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കിടിലൻ പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ 9 പാൻകേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ 2 ഗ്ലാസ് പാലാണ് ഇപ്പം ഞാൻ എടുത്തത്. ആ ഗോതമ്പ് പൊടിൻ്റെ അളവ് അനുസരിച്ച് പാൽ കൂട്ടാം. പിന്നെ അപ്പക്കാരാണ്, അപ്പക്കാരൊരു നുള്ള് മതി. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഇത് ഞാൻ ഡെക്കറേഷനാണ് ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഇതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഉപ്പ് ഒരു നുള്ള്, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ മുട്ട 1. അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് അതിന് ശേഷം പാലൊഴിക്കുക. ഒരുപാട് ലൂസാകരുത്, മിനിമത്തിന് കട്ടി വേണം. ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും കടക്കാം. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കും കുട്ടികൾക്കും നല്ല രുചിയോടെ എളുപ്പത്തിൽ പാൻകേക്ക് ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള ലൂസ് ആയിട്ടുണ്ട്, അധികം കട്ടി ആയിട്ടില്ല, അധികം ലൂസും ആയിട്ടില്ല. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഓയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ ശേഷം പഞ്ചസാര ആവശ്യത്തിനിടുക. അപ്പോൾ ഇതിലൊരു കപ്പ് നിറച്ചും പഞ്ചസാര ഇടുന്നുണ്ട്. ഈ കപ്പിലുള്ളത് 5 സ്പൂണ് പഞ്ചസാരയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഒരു 1/4 സ്പൂണ് അപ്പക്കാരാണ് ഇപ്പോൾ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അപ്പോൾ പാൻകേക്കിനുള്ള മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂണ് വാനില എസൻസോ അല്ലെങ്കിൽ 3 ഏലക്കായ പൊടിച്ചതോ ഇട്ടാൽ മതി. നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. പാന് ചൂടായതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിൻ്റെ വലുപ്പം അനുസരിച്ച് ഒന്നോ അതിൻ്റെ കൂടുതലോ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് ഒരു കയ്യിൽ ഒഴിച്ചാൽ മതി. കൂടുതലായിട്ട് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ കട്ടി പോകും. പിന്നെ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചാൽ മതി. എൻ്റെത് ഫസ്റ്റത്തേത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിക്കണ് ഫ്ലെയിം കൂടുതലായിട്ട്. ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിടുക. കുമ്പള അതിന് ശേഷം ഒരു മിനിറ്റ് മറിച്ചിട്ട് കൊടുത്തുനിന്ന് പിന്നെ എടുക്കുക. എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. എല്ലാവർക്കും ഓണാശംസകൾ.